രസകരമായ ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സമയവും ഒന്ന് കാല് വഴുതിയാൽ അല്ലെങ്കിൽ ഒന്ന് ടയറ് വഴുതിയാൽ താഴേക്ക് പതിക്കുന്ന അപകടകരമായ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ മതിലെല്ലാം പൊളിഞ്ഞു, അപകടം. നമസ്കാരം, ഞാനിപ്പോഴുള്ളത് തലക്കാട് പഞ്ചായത്തിലെ കുറ്റിപ്പുറം റോഡും തിരൂര് ഏഴൂർ റോഡും ബന്ധിക്കുന്ന കോലൂപാലം റോട്ടിലാണ്. ഇവിടെ ഏകദേശം ഒരു 19 വർഷത്തോളം പഴക്കമുള്ള കോലൂപാലം പാലമാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം ഇവിടെ ഒരു അപകടകരമായ ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ അബ്ദുൾകുട്ടിക്ക തന്നെ വിവരിക്കും. അബ്ദുൾകുട്ടിക്ക, എന്താണ് ഇവിടുത്തെ അവസ്ഥ? നമ്മളെ ഈ കോലൂപാലം, അതായത് വൈരങ്കോട്ട് നിന്ന് ക്ഷേത്രത്തിൽ നിന്നും നമ്മളെ ബിപ്പ്യങ്കടിലേക്ക് പോകുന്ന ഈ ഒരു പാലം 19 വർഷത്തോളമായിട്ട് പഴക്കമുള്ള പാലാണ്. ഈ പാലത്ത് ഇതിപ്പോൾ ഒരു 3 മാസത്തോളമായി ഈ വരികൾ പെടുത്തിട്ടുള്ളൂ. അത് പൊട്ടി വീണിട്ട് 3 മാസത്തിലധികമായി. ഇതുവരെ അധികാരികൾ ആരും കണ്ണു തുറന്നിട്ടില്ല. അതുകൊണ്ട് ദയനീയമായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് ഒരു ഇതിൽ നല്ല രീതിയിൽ എത്തിക്കണം. തീർച്ചയായിട്ടും തിരൂര് നിയോജക മണ്ഡലത്തിലെ കോലൂപാലം, തലക്കാട് പഞ്ചായത്തിലെ കോലൂപാലം എന്ന സ്ഥലത്തുള്ള പാലാണിത്. പാലത്തിൻ്റെ അവസ്ഥ തന്നെ വളരെ അപകടകരമായൊരവസ്ഥയാണ്. ഏത് നിമിഷവും വിള്ളിച്ചെല്ലാം വന്ന് നിൽക്കുന്നൊരു പാലമാണ്. ഇവിടെയും റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ അപകടകരമായ ഒരു സ്ഥലമാണ് ഇവിടെയും. വീതി കുറവാണ്. ബൈക്ക്, രാത്രികളിലൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ലൈറ്റ് ഇല്ലാത്തത് കാരണം വൻ ഒരു അപകടത്തിലേക്ക് ചെന്നെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് കൺതുറന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. ഒരു ദിവസം 1000 കണക്കിന് വാഹനങ്ങളോളം ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ വണ്ടികളും അതുപോലെ തന്നെ ലോഡിംഗ് വണ്ടി, പല വണ്ടികളും പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അധികാരികൾ ഒന്ന് കണ്ണു തുറന്നിട്ട് PWD ആരായാലും ഇതൊന്ന് റോഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും വൈരങ്കോട് ഹനുമാങ്കാവ് ക്ഷേത്രത്തെ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. ഒരുപാട് വാഹനങ്ങൾ ദിനം പ്രതി ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായും അധികാരികൾ കണ് തുറക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. മലയാളം ചാരിറ്റിക്ക് വേണ്ടി നന്ദി, നമസ്കാരം.